കേരളം സംസ്ഥാനമല്ല രാജ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അണികളും അടിമകളുമെല്ലാം മുഖ്യമന്ത്രി രാജാവും ക്യാപ്റ്റനും കപ്പിത്താനും ഒക്കെയാണെന്ന് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. മൂപ്പർക്ക് തന്നെ ഇപ്പോൾ ഒരു തോന്നൽ വന്നിട്ടുണ്ട്, കേരളം രാജ്യം തന്നെയാണ്, ഞാനാണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ നട്ടഭ്രാന്ത് കാണിക്കുമോ. വിദേശകാര്യ സെക്രട്ടറിയായി വാസുകി IAS വലിയ കേമത്തിൽ പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രി കളത്തിൽ. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര വിഷയമാണ്, അത് നോക്കാൻ ഇവിടെ ആളുണ്ട്. പിണറായി പുതിയ വകുപ്പ് ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട, കേരളം ഇന്ത്യയിൽ തന്നെയാണെന്ന് ജയശങ്കർ പിണറായി വിജയനെ ഓർമ്മിപ്പിച്ചു. മുഖ്യന്റെ അനാവശ്യ കടന്നുകയറ്റം വെട്ടാൻ കേന്ദ്രം ഇറങ്ങിയിരിക്കുകയാണ്. K. Vasuki IASന്റെ പുതിയ നിയമനത്തിൽ കേരളത്തിന് താക്കീത്. അങ്ങ് അറബി നാട്ടിൽ നിന്ന് ഗോൾഡും ഡോളേഴ്സും ഒക്കെ കടത്താൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ തന്നെ ഒരു വിദേശകാര്യ സെക്രട്ടറിയെ അങ്ങ് നിയമിച്ച് കേന്ദ്രത്തിന് ചെക്ക് വെച്ചു കേദാസൻ. കേരളത്തിൽ നിന്ന് ഇനി വിദേശകാര്യം നോക്കിക്കോളാം, കേന്ദ്രം ഇടപെടണ്ട എന്ന്. വിദേശ രാജ്യങ്ങളുമായി ഞങ്ങൾ നേരിട്ട് ഡീലിംഗ്സ് നടത്താം. എന്തൊക്കെ ബുദ്ധികളാണ് മുഖ്യന്റെ തലയിൽ ഉദിച്ചു വരുന്നതെന്ന് നോക്കണേ. എല്ലാം തായ്കണ്ടിയിൽ കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരാശ്വാസം. അങ്ങനെ മുഖ്യമന്ത്രിയെ സൈബർ ഇടത്തിൽ ട്രോളി കൊന്നുകൊണ്ടിരിക്കുകയാണ് ട്രോളന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും വിദഗ്ധരുമൊക്കെ. അതിന്റെ ക്ഷീണത്തിൽ ഇരിക്കുമ്പോൾ ദേ വിദേശകാര്യ മന്ത്രി തന്നെ, സാക്ഷാൽ ജയശങ്കർ തന്നെ മുഖ്യനെ മുക്കാലിൽ കെട്ടിയിട്ട് തല്ലുന്നു. ഈ കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു മേടിക്കാൻ പോകുക എന്ന് കേട്ടിട്ടില്ലേ, അതാണ് മൂപ്പരിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിഷയങ്ങളിൽ കൈ കടത്തരുതെന്ന താക്കീതാണ് കേരളത്തിന് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര വിഷയമാണ്, അത് സംസ്ഥാന വിഷയമല്ല എന്ന് വിദേശകാര്യ വക്താവ് ചൂണ്ടിക്കാട്ടി. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം സംസ്ഥാന ലിസ്റ്റിലും കൺസെന്റ് ലിസ്റ്റിലുമുള്ളതല്ല എന്നും കേരളത്തെ ഓർമ്മിപ്പിച്ചു. ഭരണഘടനാപരമായ അധികാര പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ കടന്നു കയറരുതെന്നും വിദേശകാര്യമന്ത്രി ജയശങ്കർ പിണറായിയെ ഒന്ന് വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയത്തെ മറികടന്ന് സംസ്ഥാനത്ത് വിദേശകാര്യം നോക്കാൻ സെക്രട്ടറിയെ നിയമിച്ച പിണറായി സർക്കാരിന്റെ നടപടി ഭരണഘടനയുടെയും നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും നഗ്നമായ ലംഘനമായാണ് വിലയിരുത്തപ്പെടുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാക്കുന്ന, രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്ന ഒന്നാണ് പിണറായി സർക്കാരിന്റെ നടപടിയെന്ന് നിയമവിദഗ്ധർ പറയുന്നു. തൊഴിൽ വകുപ്പ് നോർക്ക സെക്രട്ടറി ഡോക്ടർ K. Vasukiയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ച് ഈ മാസം 15 പൊതുഭരണ വകുപ്പ് പൊളിറ്റിക്കൽ വിഭാഗം വിവാദ ഉത്തരവിറക്കിയത്. നിലവിലുള്ള ചുമതലകൾക്ക് പുറമെ വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധിക ചുമതല K. Vasuki വഹിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുമെന്നുമാണ് ഉത്തരവിൽ പറഞ്ഞിരുന്നത്. കൂടാതെ വിദേശകാര്യ മന്ത്രാലയം വിവിധ വിദേശ മിഷനുകൾ, എംബസികളുമായുള്ള ബന്ധപ്പെടൽ തുടങ്ങിയ വിദേശ സഹകരണ കാര്യങ്ങളിൽ സഹായിക്കണമെന്നും ഉത്തരവിലുണ്ട്. നിലവിൽ സെക്രട്ടറി പദവിയിലുള്ള ആൾക്ക് മറ്റൊരു വകുപ്പിന്റെ അധിക ചുമതല നൽകുന്നത് ആ വകുപ്പിന്റെ സെക്രട്ടറി പദവി നൽകുന്നതിന് തുല്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ മാത്രം പരിധിയിലുള്ളതാണ് വിദേശകാര്യം. അതിന്റെ സെക്രട്ടറിയെ നിയമിക്കാനോ മറ്റ് രാജ്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാനോ സംസ്ഥാന സർക്കാരിന് നിയമപരമായി അധികാരമില്ല എന്നാണ് വാദങ്ങൾ വരുന്നത്. ഭരണഘടനാ പ്രകാരം പൂർണ്ണ ചുമതല വിദേശകാര്യ മന്ത്രാലയത്തിനാണ്. അതായത് ഭരണഘടന വരെ ലംഘിച്ചാണ് വിദേശകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു സംസ്ഥാനം ഇപ്പോൾ സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നത്. തുഗ്ലക് പരിഷ്കാരത്തേക്കാൾ വലിയ ഒന്നാംതരം പരിഷ്കാരങ്ങളാണ് പിണറായി കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വാസുകിയെ May 22 നോർക്ക റൂട്ട്സിന്റെ സെക്രട്ടറിയാക്കി ഉത്തരവിറക്കിയത്. പിന്നാലെ വിദേശകാര്യ ഏകോപനത്തിന്റെ ചുമതല കൂടി നൽകുകയായിരുന്നു. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത നടപടികളാണ് ഭരണതലത്തിൽ ഉണ്ടാകുന്നതെന്ന് മുതിർന്ന IAS ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. 2021 മുൻ IFS ഉദ്യോഗസ്ഥൻ വേണുരാജാമണിക്ക് ചീഫ് സെക്രട്ടറിയുടെ പദവി നൽകി സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ഡൽഹിയിൽ നിയമിച്ചിരുന്നു. വാസുകിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കാനായിരുന്നു നിയമനം. എന്നാൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും മന്ത്രിമാരുടെയും വിദേശ സന്ദർശനങ്ങൾക്ക് സൌകര്യമൊരുക്കാൻ മാത്രമാണ് സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർക്ക് കഴിഞ്ഞത്.
പിന്നാലെ വേണു രാജാമണിയെ പദവിയിൽ നിന്ന് മാറ്റി. അതിനുശേഷമാണ് ഇപ്പോൾ വാസുകിയെ നിയമിച്ച് പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തുന്നത്. നേരത്തെയും പിണറായി സർക്കാർ വിദേശകാര്യ ചട്ടങ്ങൾ ലംഘിച്ചത് വിവാദമായിരുന്നു. യു എ ഇ കോൺസുലേറ്റുമായുള്ള ബന്ധങ്ങൾ, യു എ ഇ റെഡ് ക്രസന്റ് സൊസൈറ്റിയിൽ നിന്ന് വീട് നിർമ്മാണത്തിന് പണം എത്തിച്ചതും നോമ്പിന് സക്കാത്ത് നൽകിയതും ഖുറാൻ എത്തിച്ചതും ഏറെ വിവാദമായ സംഭവങ്ങളാണ്. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിദേശകാര്യ ചട്ടലംഘനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അന്ന് കേന്ദ്ര സർക്കാർ തന്നെ വിദേശകാര്യ വകുപ്പിൽ സംസ്ഥാനത്തിന് ചുമതലയില്ല എന്ന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. പക്ഷേ അതെല്ലാം മറികടന്ന് ഇപ്പോൾ വീണ്ടും പിണറായി തന്നിഷ്ടം കാണിക്കുകയാണ്. കേരളം രാജ്യമായിട്ടാണ് പിണറായിക്ക് തോന്നുന്നത്. ഇവിടെ ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ഭരിക്കും എന്ന ഒരു നയമാണ് പിണറായി പുറത്തെടുക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിനെ മറികടന്നുള്ള പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള നടപടികളെ അണികളും അടിമകളും കരഘോഷത്തോടെയാണ് വരവേൽക്കുന്നത്. അങ്ങനെ കപ്പിത്താൻ ആർക്ക് മുന്നിലും മുട്ടുമടക്കില്ല, പ്രത്യേകിച്ച് മോദിയുടെ മുന്നിൽ ഒട്ടും മുട്ടുമടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. മൂപ്പരെ ഇടയ്ക്ക് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമൊക്കെ വിദേശത്തേക്ക് പോകാനായിട്ട് അനുമതിയൊക്കെ ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ നോ പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് പിണറായിക്ക് നമുക്ക് കേരളത്തിൽ തന്നെ ഒരു വിദേശകാര്യ സെക്രട്ടറി വേണമെന്ന തീരുമാനം എടുത്തതെന്നാണ് തോന്നുന്നത്. കാരണം വിദേശത്തേക്ക് പോകാൻ കേന്ദ്രം സമ്മതിക്കുന്നില്ല. കൃത്യമായി ദുബായിലെത്തേണ്ട ആളാണ് പിണറായി. കാരണം ദുബായിലാണ് പലതും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. മുഖ്യൻ ഏതൊക്കെ രാജ്യത്ത് പോയാലും തിരിച്ച് ദുബായ് വഴിയേ വരുള്ളൂ. ഒന്നെങ്കിൽ പോകുമ്പോഴായിരിക്കും ദുബായിലിറങ്ങുക, അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴായിരിക്കും ദുബായിലിറങ്ങുന്നത്. എങ്ങനെ പോയാലും മൂപ്പരുടെ വിദേശ പര്യടനങ്ങളൊക്കെ ദുബായിയുമായി ചുറ്റിപ്പറ്റിയുള്ളതാണ്. അപ്പോൾ അതിന് തടസ്സം നിന്നാൽ പിണറായി എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ തന്നെ ഒരു വിദേശകാര്യ സെക്രട്ടറിയെ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ വിദേശ രാജ്യങ്ങളുമായി ബന്ധം പുലർത്തിക്കോളാമെന്നാണ് പിണറായി പറയുന്നത്. പക്ഷേ ജയശങ്കർ, അതായത് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പറയുന്നു, അത് നോക്കാൻ ഞാനുണ്ട്, ഞാൻ പിന്നെ കിഴങ്ങ് പറിക്കാനാണോ ഇവിടെ ഇരിക്കുന്നതെന്ന്.